ജമ്മു കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് കശ്മീരികൾ സ്വാഗതം ചെയ്തുവെന്നാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ സ്ഥിരം വാദം. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വലിയ നേട്ടമായാണ് 370 വകുപ്പ് റദ്ദാക്കിയതും സംസ്ഥാന പദവി റദ്ദാക്കി സംസ്ഥാനത്തെ വിഭജിച്ചതും അവർ അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രീനഗറിൽ ബി ജെ പി ഇത്തവണ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തുമോ? ഉത്തരം ആര് തരും? ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം നടന്ന ആദ്യത്തെ പ്രധാന തെരഞ്ഞെടുപ്പ്. എന്നാൽ ജമ്മു മേഖലയിലെ 2 മണ്ഡലത്തിൽ മാത്രമാണ് ബി ജെ പി മത്സരിച്ചത്. ഉദ്ധംപൂരും ജമ്മുവിലും രണ്ടിടത്തും വിജയിച്ചു കയറി. എന്നാൽ മുസ്ലിം വോട്ടുകൾ ഭൂരിപക്ഷമായ താഴ്വരയിലേക്ക് വന്നതേയില്ല. മത്സരിച്ചിരുന്നുവെങ്കിൽ പണി പാളിയനെ എന്ന് ബി ജെ പിക്ക് അറിയാമായിരുന്നു. കാരണം കാശ്മീരികളാണ്, താഴ്വരയിലെ ജനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപടിയുടെ തിക്തഫലം കൂടുതലും അനുഭവിച്ചത്. അനന്തമായി നീണ്ട കർഫ്യൂ, ഇന്റർനെറ്റ് നിരോധനം, വീട്ടുതടങ്കലിലായ നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും, അതിനെല്ലാം മറുപടി ബാലറ്റിലൂടെ കശ്മീരിലെ ജനം നൽകുമെന്ന് ബി ജെ പിക്ക് ഉറപ്പായിരുന്നു. അതിനാലാണ് ലോക്സഭയിലേക്ക് ശക്തികേന്ദ്രമായ ജമ്മു മേഖലയിൽ മാത്രം മത്സരിക്കാൻ ഇറങ്ങിയത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ മാറി നിന്നാൽ ബി ജെ പിക്ക് ഭരണം പിടിക്കാൻ കഴിയില്ല. കാരണം ആകെയുള്ള 90 സീറ്റിലെ ഭൂരിഭാഗവും ശ്രീനഗർ മേഖലയിലാണ്, 47 സീറ്റുകൾ. ജമ്മുവിൽ ഉള്ളത് 43 എണ്ണം മാത്രം. കേവല ഭൂരിപക്ഷമായ 45 കടക്കണമെങ്കിൽ ജമ്മുവിലെ മണ്ഡലങ്ങളിൽ മാത്രം വിജയിച്ചാൽ മതിയാകില്ല. 2014 ജമ്മുവിലെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും വിജയിച്ച ബി ജെ പി PDPയെ കൂട്ടുപിടിച്ചാണ് സർക്കാർ രൂപീകരിച്ചത്. ഒടുവിൽ തല്ലിപ്പിരിഞ്ഞു. സംസ്ഥാനത്ത് ആദ്യം രാഷ്ട്രപതി ഭരണവും പിന്നീട് സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പദവിയും ബി ജെ പി എടുത്തു കളഞ്ഞു. സംസ്ഥാനം തന്നെ വിഭജിച്ച് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി. അതിനാൽ തന്നെ ശ്രീനഗറിലെ ശക്തരായ പ്രാദേശിക പാർട്ടികൾ ആരും തന്നെ ബി ജെ പിയെ ഇത്തവണ പിന്തുണയ്ക്കില്ല. മറുവശത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ബ്ലോക്കിനൊപ്പമാണ് നാഷണൽ കോൺഫറൻസ്. നാഷണൽ കോൺഫറൻസുമായി കടുത്ത ഭിന്നതയുള്ള PDPയും ദേശീയതലത്തിൽ ഇന്ത്യ ബ്ലോക്കിനൊപ്പമാണ്. ഗുലാം നബി ആസാദിൻ്റെ DPAP പാർട്ടിയുമായി ഏതെങ്കിലും തരത്തിലുള്ള സഖ്യത്തിനുള്ള സാധ്യതകൾ ബി ജെ പി നോക്കുന്നുണ്ട്. ഒപ്പം താഴ്വരയിലെ ചെറുകക്ഷികളെ കൂട്ടിക്കെട്ടാനും ശ്രമം നടത്തുന്നു. ബി ജെ പിയുടെ ചില തിരഞ്ഞെടുപ്പ് കണക്കുകൾ നോക്കാം. 2008 ബി ജെ പി ജമ്മുവിൽ ജയിച്ചു കയറിയത് 11 വോട്ട് ശതമാനം 12.45. 2014 ഇത് 25 സീറ്റായി ഉയർന്നു. വോട്ട് ശതമാനവും കൂടി 26.23%. പിന്നീട് ജമ്മു കാശ്മീരിൽ നടന്നത് 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളാണ്, 2019 24. ബി ജെ പിയുടെ വിജയം നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇങ്ങനെയാണ്: 2019 30, 2024 അത് 29, ഒരു സീറ്റ് കുറഞ്ഞു. എല്ലാം ജമ്മുവിൽ തന്നെ. ലഡാക്ക് വേർപ്പെടുത്തിയ ശേഷം തെരഞ്ഞെടുപ്പ് നടന്ന 2024 വോട്ട് വിഹിതം 22.3% കുറഞ്ഞു. ഇനി മറ്റു പാർട്ടികളുടെ നില പരിശോധിക്കാം. 2019 30 വിജയിച്ച നാഷണൽ കോൺഫറൻസ് 2024 അത് 34 സീറ്റാക്കി ഉയർത്തി. 16 വിജയിച്ച കോൺഗ്രസിന് പക്ഷേ 2024 ജയിക്കാനായത് വെറും 6. PDP ആകട്ടെ 4 നിന്ന് 5 ഉയർത്തി. 7 മണ്ഡലത്തിൽ മുന്നിൽ വന്ന സ്വതന്ത്രർ ഇത്തവണ 15 മുന്നിലെത്തി. കണക്കുകളിലെ നഷ്ടം ബി ജെ പിക്കും കോൺഗ്രസിനും മാത്രം. ഇതിനിടയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും വിജയം ബി ജെ പി വിരുദ്ധ പാർട്ടികൾക്കായിരുന്നു. പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് ജമ്മു കാശ്മീരിനെ വികസനത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ചുയർത്തിയെന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത്. കേന്ദ്രം കഴിഞ്ഞ 5 കാശ്മീരിൽ നടത്തിയ വികസന പദ്ധതികളും മറ്റും നിരത്തിയാണ് ബി ജെ പി പ്രചാരണം. അതിനാൽ തന്നെ ജമ്മു കാശ്മീരിന്റെ ഭരണം പിടിക്കുക എന്നത് ബി ജെ പിയുടെ പ്രസ്റ്റീജ് വിഷയവുമാണ്. രാഷ്ട്രീയത്തിലെ കണക്കുകളും സാഹചര്യങ്ങളും നിലവിൽ ബി ജെ പിക്ക് പ്രതികൂലമാണ്. അതിനാൽ തന്നെ ഭരണം പിടിക്കുക എന്നത് ബി ജെ പിക്ക് ഇത്തവണ ഒരു വിദൂര സ്വപ്നമായി തന്നെ അവശേഷിക്കും. The intelligent choice.